Vartamana Galatilake Swagatam. CPM India Party, Congress, and one of the children of seven are Panga Keradan, Sachita Dutum, Kavithos, and the Tashdari in Pinale. Congress in the Palanayada Kalami poll, BJP Narathana, Kerry with the Savatan Sajiva Panga Keran. Apo another Pasham Tinde, Chalangal Panga Kerada, in the Velekia Congress Narathum, in the Wondana, if BJP Chalangal Panga Kanan and the other Kalki Velekar, Pata, the Matramala, Muslim League into the Nadaum, Rodana Kadashurana, Muslim League into the Nadaum, Italy Paravari Panga the Tundra. ഈ കോൺഗ്രസിന്റെ പിന്നെ നയങ്ങളും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തീട്ടൂരങ്ങളും ഒരൊറ്റ കോൺഗ്രസ്സുകാരനും അനുസരിക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ ഈ ഇൻഡാസ് പുറപ്പെടുവിച്ചത്. ശശി തരൂരിനെയും ഒക്കെ വിലക്കാം, പക്ഷേ പിന്നെ മറ്റുള്ള നേതാക്കൾ പറയും വിലക്കാനൊക്കില്ല. ശശി തരൂർ കാരണം ശശി തരൂരിനൊരു ഭയമുണ്ട്, കാരണം അദ്ദേഹം ഒരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഭയപ്പാടുമുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പല ആരോപണങ്ങളുണ്ട്. അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു, അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പ് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ അങ്ങ് കയറും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു അലിഗേഷൻ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ചുവപ്പ് കൊണ്ട കാളെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഇത്. ബി ജെ പി എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഞെട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് അത് അക്ഷരം പ്രതി അദ്ദേഹം അനുസരിച്ചു. പക്ഷേ മറ്റുള്ള കെ പി സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറിയാണ് ഈ സെമിനാറിന് പങ്കെടുത്തിരിക്കുന്നത്. കൊല്ലത്ത് എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ വിലക്കിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം എല്ലാവർക്കും ബാധകമായ ഒരു പിന്നെ നോട്ടീസ് വിട്ടപ്പോൾ എന്തുകൊണ്ട് അയാളതനുസരിച്ചില്ല? അപ്പം നേതൃത്വം എന്ന് പറയുന്നത് പോടാവില്ലേ എന്നുള്ള മട്ടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് പല കെ പി സി സി നേതാക്കളും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമല്ലേ ഇത്? കോഴിക്കോട് ലീഗ് നേതാവിനെ പൊന്നാട അണിയിച്ചാണ് അപ്പൊ ലീഗ് നേതാവ് ബി ജെ പിയുടെ ഒരു സെമിനാറിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം ഒരു ഒരു സ്വർണ്ണ നിധി കിട്ടും പോലെയല്ലേ? കാരണം ഓപ്പോസിറ്റ് ഇതിൽ നിൽക്കുന്ന രണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് മുസ്ലിം ലീഗും ബി ജെ പിയും. ബി ജെ പി ഇവിടെ വളരുന്നതിൽ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടേണ്ടത് ഒരു പിന്നെ ന്യൂനപക്ഷ സമുദായ പ്രതിനിധാനം ചെയ്യുന്ന പിന്നെ മുസ്ലിം ലീഗിനാണ്. പക്ഷേ ആ മുസ്ലിം ലീഗ് പോലും ബി ജെ പിയുടെ പിന്നെ പിന്നെ സെമിനാറിന് മുസ്ലിം ലീഗ് നേതാവ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അയാളുടെ സ്വന്തം ഇഷ്ടം അനുസരിച്ചായിരിക്കില്ല. മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയല്ലാതെ അറ്റ്ലീസ്റ്റ് കുഞ്ഞാലിക്കുട്ടിയെങ്കിലും അറിയാതെ ഒരു ലീഗുകാരൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ലീഗുകാരൻ കുഞ്ഞാലിക്കുട്ടി അല്ല എന്ന് തങ്ങൾ വിചാരിച്ചാൽ പോലും പിന്നെ അയാൾ മുസ്ലിം ലീഗിലുണ്ടാവില്ല, അത് നമുക്കറിയാം. അപ്പോൾ അത് അവിടെയാണ് കോൺഗ്രസിൻ്റെ കഴിവില്ലായ്മയും അവരുടെ പിടിപ്പ് കേടും നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പിന്നെ ഒരു കടയിൽ രണ്ട് കച്ചവടം എന്ന് പറയുന്ന ഒരു രീതിയാണ്. പിന്നെ ചിലരെ മാത്രം മാറ്റി നിർത്തുക, ചിലരെ ഒക്കെ പോകാൻ അനുവാദം കൊടുക്കുക, പോയി കഴിഞ്ഞാൽ നീ എന്തിനു പോയി എന്നൊരു പേപ്പർ പോലും കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ അതിനെ വിമർശിക്കുക. കോൺഗ്രസിന് കഴിവില്ല, കാരണം കോൺഗ്രസിൻ്റെ കഴിവില്ലായ്മ നേതൃത്വത്തിലെ വീഴ്ച, പിന്നെ ഇതിൻ്റെ ഇത്തരത്തിലുള്ളതിൻ്റെ നടത്തിക്കാനുള്ളതിൻ്റെ ഒരു കാര്യശേഷി ഇല്ലാത്ത വീഴ്ച, ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഇതുപോലെ തന്നെ ആളുകൾ വയ്ക്കൊണ്ടിരിക്കും. ഈ പിന്നെ ശശിധരനെയും പിന്നെ വേറെ ഒരാളെയും കൂടെയാണ് വിലക്കിയിരിക്കുന്നത് തോന്നുന്നു, കെ വി തോമസ്. ആ കെ വി തോമസിന്, കാരണം ഈ രണ്ടുപേരെയും ഇപ്പോൾ പിന്നെ കെ വി തോമസിനെ എടുക്കാൻ ചിരക്കാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരിടത്തും ഇല്ല, പരഗതിയില്ല, ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം പോകുന്നതും ഇതിലാണ്. ശശി തരൂരും ഇതാണ് സ്ഥിതി. അപ്പോൾ ഇവർ രണ്ടുപേരെയും വിലക്കാൻ കഴിയും, വേറെ ഒരാളിനെയും വിലക്കാൻ കഴിയും. ഇപ്പം നാളെ പിന്നെ ബി ജെ പിക്കാർ പറയുകയാണ്, പിന്നെ നമ്മുടെ സുരേന്ദ്രനോട് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സുധാകരനോട് പറയുകയാണ് ഞങ്ങളുടെ സെമിനാറിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം പങ്കെടുത്തേക്കും, സതീശനും പങ്കെടുത്തേക്കും. ഈ സാധാരണക്കാർ മാത്രമേ പങ്കെടുക്കാതെ ഉള്ളൂ. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടിയിലും ഇപ്പം പിന്നെ പലരും പങ്കെടുക്കുന്നില്ലേ? പിന്നെ തീർച്ചയായും എല്ലായിടത്തും പങ്കെടുത്തില്ലേ? ഈ പങ്കെടുത്തത് കൊണ്ടുള്ള ദോഷം എന്താണ്? അത് നമ്മൾ ആലോചിക്കണമല്ലോ. ഇപ്പം ശശി തരൂർ അവിടെ പോയി കഴിഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയെ പൊളിച്ച് പറയില്ലല്ലോ, അയാൾ അയാളുടെ ഐഡിയയല്ലേ പറയുള്ളൂ. അതെ, അതല്ലേ നമുക്ക് വേണ്ടത്, അതല്ലേ അനുവദിക്കേണ്ടത്, അതല്ലേ ജനാധിപത്യം. പാർട്ടിയുടെ ആശയങ്ങൾ അവിടെയും പറയാനുള്ളൂ, അതല്ലേ പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളത്. ആ തടയൽ തന്നെയാണ് ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധം എൻ്റെ അഭിപ്രായത്തിൽ. ഒരു അഭിപ്രായം അയാൾ അവിടെ ചേർന്ന് പറയട്ടെ, ഞങ്ങളുടെ അഭിപ്രായം കോൺഗ്രസിൻ്റെ അഭിപ്രായം ഇതാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ കെ റെയിലുമായിട്ട് മുന്നോട്ട് പോയിരുന്നാലും ശരി, ഞങ്ങൾ തടയും എന്ന് അവരുടെ വേദി ചെന്ന് ഉറക്കെ പറയട്ടെ, അതിനുള്ള അവസരം കൊടുക്കട്ടെ. അതല്ലാതെ നിങ്ങൾ പറയരുത്, കേൾക്കരുത്, പോകരുത്, മിണ്ടരുത് എന്ന് പറയുന്നതിന് എടുത്ത് യാതൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാനും കൂടിയുള്ള ഇച്ഛാശക്തിയും ആ നേതൃപാടവും
അതിനുള്ള ആത്മബലം ഉണ്ടാവണം. അല്ലാത്തവൻ ഇങ്ങനെയുള്ള തീട്ടൂറുകൾ ഇടരുത്, പോകരുത്. അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. നമസ്കാരം.